പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും നന്മകളും സന്ദേശങ്ങളും പകർന്നു നൽകി മാതൃദിനാഘോഷവും മെഗാ തിരുവാതിരയും പുലിയന്നൂർ ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടന്നു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ നിർവഹിച്ചു. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളും കലകളും പകർന്നു നൽകുന്ന നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് പുലിയന്നൂർ ഗായത്രി സെൻട്രൽ സ്കൂളിൽ മാതൃദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മഹാമാരിയുടെ ദുരിതകാലത്തിന് ശേഷം ലോകം വീണ്ടും ഗതിവേഗം വീണ്ടെടുത്തപ്പോൾ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളുടെ മെഗാ തിരുവാതിരയുമായാണ് മാതൃദിനാഘോഷ പരിപാടികൾ നടന്നത്. സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ നിർവഹിച്ചു. മാതാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിനേക്കാൾ നമുക്ക് നമ്മൾക്ക് സുപരിചിതമായ വാക്കാണ് അമ്മ എന്നത്. അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹവും വാത്സല്യവും സന്തോഷവും സമാധാനവും ഒക്കെ നിറയുന്ന ഒരു ഫീലിങ്ങാണ് ഉണ്ടാകുന്നത്. ഒരു പെൺകുഞ്ഞ് പിറന്നു വീണാൽ അത് ഭാവിയിലെ ഒരു അമ്മയാണ്. ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ പെൺകുട്ടിയും വളർന്നു വലുതാകുന്നത്. നമ്മുടെ സമൂഹം പ്രത്യേകിച്ചും കേരളത്തിൽ സ്ത്രീകൾക്ക് ആവശ്യമായ ബഹുമാനവും ആദരവും ഒക്കെ നൽകി അവരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പൊതുവിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്നല്ല. നഗരസഭാ കൗൺസിലർ മായ രാഹുൽ അധ്യക്ഷയായിരുന്നു. ഏറ്റുമാനൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തി. 2022 ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാര ജേതാവ് ഷീലറാണി ജയചന്ദ്രൻ, ഭിന്നശേഷി ജീവനക്കാർക്കുള്ള അവാർഡ് ജേതാവ് രശ്മി അനിൽ എന്നിവരെ ആദരിച്ചു. മാതൃസമിതി പ്രസിഡന്റ് രജിത പ്രകാശ്, സ്കൂൾ മാനേജർ അഞ്ജലി ഗണേഷ് കുമാർ, വൈസ് പ്രിൻസിപ്പൾ തനുജ പി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാതൃസംഗമം, മെഗാ തിരുവാതിര, മാതൃദിന സന്ദേശം, അമ്മമാരുടെയും അധ്യാപികമാരുടെയും കലാപരിപാടികൾ, തിരുവാതിര പുഴുക്ക് വിതരണം തുടങ്ങി വിവിധ പരിപാടികളാണ് നടന്നത്. സ്റ്റാർവിഷ് ന്യൂസ്, പാലാ.